മോള് കാരണം മറ്റുള്ളവർ ടെൻഷൻ അടിക്കാൻ പാടില്ല അതുകൊണ്ട് എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചറിയിക്കണം അവളൊന്നും പറയില്ല അതുകൊണ്ട് മാലിനിയോട് ചോദിച്ചത് ഇപ്പോ മാലിനിക്ക് അറിയില്ല കൗസ്തവത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മാലിനിക്ക് പറയാൻ പറ്റില്ല അതെനിക്കറിയാം അങ്ങോട്ടുള്ള ഒരു വരവ് ഒഴിവാക്കാൻ വേണ്ടിയേ ഞാൻ മാലിനിയെ വിളിച്ചത് എന്നാ ശരി ശരി ഏജി അവൻ എന്തോ അറിഞ്ഞിട്ടാണല്ലോ വിളിച്ചത് എന്തോ ഉണ്ട് മാലിനിക്ക് എന്നോട് പറയാനുള്ള വിഷമം കൊണ്ട് റാണിയുടെ കൂട്ടുകാരി പറഞ്ഞതാ ശരി ആദ്യം അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കട്ടെ എന്നിട്ട് മതി രണ്ടാളും അച്ഛനും അമ്മയും ആവുന്നേ അതല്ല ബാലേട്ട പിന്നെന്താ അവൾ പറഞ്ഞാൽ നിനക്കൊരു പ്രയാസം അവൾ പറഞ്ഞ കൂട്ടത്തിൽ മറ്റൊന്നുകൂടി പറഞ്ഞു കുഞ്ഞുങ്ങളില്ലെങ്കിൽ അവർക്ക് എപ്പോ വേണമെങ്കിലും വേർപിരിയാലോ എന്ന് എന്നാ അവളാ തീരുമാനിക്കുന്നത് അങ്ങനെ അവൾ പറഞ്ഞപ്പോൾ മുതൽ എനിക്ക് എന്തോ ഒരു പേടി രണ്ട് പേരുടെയും ആഗ്രഹപ്രകാരം നമ്മൾ അവരെ ചേർത്ത് വെച്ചത് അവർക്ക് തോന്നുമ്പോൾ വേർപിരിഞ്ഞു പോകാൻ വേണ്ടിയല്ല റാണിമോൾ ഇവിടെ ഉണ്ടോ ഇല്ല കോളേജിൽ പോയതാ കുറച്ച് ദിവസം ലീവ് എടുക്കണമെന്ന് പറഞ്ഞു എന്തിനു അറിയില്ല കോളേജിൽ പോകാനുള്ള മാനസികാവസ്ഥയിലല്ല അവള് അതുകൊണ്ടായിരിക്കും ലീവ് എടുക്കാൻ തീരുമാനിച്ചത് ആദ്യം എന്തിനാ ആ കുട്ടി എങ്ങനെ സങ്കടപ്പെടുത്തണേന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല ഇതിപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാ പോകുന്നത് രാധാമണി ചേച്ചി എന്നെ വിളിച്ചിരുന്നു എന്തിനു അവർക്ക് എന്തൊക്കെയോ സംശയമുണ്ട് എന്ത് സംശയം റാണി ആദ്യം തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു എന്നിട്ട് നീ എന്ത് പറഞ്ഞു ഞാനൊന്നും വിട്ടു പറഞ്ഞില്ല പക്ഷേ ഞാൻ പറഞ്ഞതൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല എന്നാ എനിക്ക് തോന്നിയത് ആ വീട്ടിൽ ആർക്കും ഒരു സംശയത്തിന് ഇടകൊടുക്കാതെ എന്തുണ്ടെങ്കിലും ഈ വീട്ടിൽ തന്നെ പറഞ്ഞു തീർക്കണം ഒന്നാമത് റാണിയെ ഈ വീട്ടിലേക്ക് തന്നു തന്നെ പൂർണ്ണ മനസ്സോടെ ഒന്നുമല്ല ആദിയുടെ കൂടെ ജീവിക്കുമെന്ന് റാണി ശാഠ്യം പിടിച്ചതുകൊണ്ട് മാത്ര അവർക്ക് സമ്മതിക്കേണ്ടി വന്നേ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ മതി ആ സ്ത്രീ ഇവിടെ വന്ന് റാണിമോളെ ഇറക്കിക്കൊണ്ടുപോകും യാതൊരു ദയാദാക്ഷിണ്യം ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാനും മടിയില്ലാത്തൊരു സ്ത്രീ അവര് ശരത്തിന്റെ പേരിലുള്ള എന്തോ സംശയത്തിന്റെ പേരില് പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് ശരത്ത് കെട്ടിയ താലി അഴിച്ച് ശരത്തിന് തന്നെ തിരിച്ചേൽപ്പിച്ച പാർട്ടി അവര് അവരെങ്ങാനും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ അതോടെ തീരും കൗസ്തുവും രാധാനിലയുമായിട്ടുള്ള ബന്ധം രാധാമണി ചേച്ചി ശരത്തേട്ടിനോടുള്ള പ്രേമം മൂത്തപ്പോ കുടുംബക്കാരെയൊക്കെ ഉപേക്ഷിച്ചു പോന്നതാ അവർക്കിടയിലുള്ള പ്രണയത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടപ്പോഴാ ലോകത്തെവിടെയും കേൾക്കാത്ത താലി അഴിച്ചു വെപ്പ് ചടങ്ങ് നടത്തിയത് രാധാമണി ചേച്ചിയും ശരത്തേട്ടനും തമ്മിലുള്ള പ്രണയവിവാഹവും റാണിയും ആദിയും തമ്മിലുള്ള പ്രണയവിവാഹം തമ്മിൽ എന്തൊക്കെയോ സമാനതകളില്ലേന്ന് എനിക്ക് തോന്നാം ഇവിടെ റാണിക്കും ആദി അങ്ങനെ വല്ല സംശയമുണ്ടോന്ന് അവളുടെ പെരുമാറ്റത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഏയ് അങ്ങനൊന്നുമില്ല ആദി അവളെ എവിടെയും കൊണ്ടുപോകാത്തതിന്റെ നീരസ അത് ആർക്കായാലും ഉണ്ടാവും ആദിയെ വേറെ രീതിയിൽ സംശയമൊന്നും അവൾക്കില്ല ബാലേട്ടൻ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയോ റാണിമോളുടെ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല നമ്മുടെ മോന്റെ കാര്യത്തിലാ എനിക്ക് മൊത്തം സംശയം അവനാണെങ്കിൽ ആർക്കും ഒരു പിടിയും തരുന്നില്ല നമുക്ക് മാത്രമല്ല റാണിക്കും ഒരു പിടിയും കൊടുക്കുന്നില്ലല്ലോ അതല്ലേ പ്രശ്നം ഇങ്ങനെ പോയാ ഇത് എത്ര ദൂരം പോവും രാധാമണി ചേച്ചി എന്തായാലും ഇങ്ങോട്ട് വരും അതോടെ എല്ലാത്തിനും ഒരു തീരുമാനമാവും ഹലോ റാണിമോളുടെ അമ്മ വന്ന എന്തവരോട് പറയും ബാലേട്ട അവരെന്തെങ്കിലും അറിഞ്ഞാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് സമാധാനം പറയും നമ്മളായിട്ടൊന്നും പറയേണ്ടി വരില്ല എല്ലാം അവര് തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചോളും ബാലേട്ട നീ ഇങ്ങനെ ബാലേട്ട ബാലേട്ട എന്ന് വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇതിനൊക്കെ എന്താ പ്രതിവിധി നമ്മളുടെ മോനോട് തന്നെ ചോദിക്കേ അവന്റെ മനസ്സിലെന്താ ഒളിപ്പിച്ച് വെച്ചേക്കണേന്ന് നമുക്ക് കുത്തി തുറന്ന് നോക്കാൻ പറ്റുമോ എന്തോ വലിയ കാര്യം പറയാനുണ്ടെന്ന് പറയാ എന്നിട്ട് നമ്മൾ ചോദിക്കുമെന്നും മിണ്ടാതിരിക്കുക ബാക്കിയുള്ളവരായിട്ട് പൊട്ടം കളിപ്പിക്കുക ഇതല്ലേ നമ്മുടെ മോന്റെ പരിപാടി അവന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ തന്നെ വെച്ചോണ്ടിരുന്നോട്ടെ നമ്മൾ ആരും അന്വേഷിക്കാൻ പോകുന്നില്ല പക്ഷേ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനോട് പറയണ്ടേ ഇനി അവളോടും പറയുന്നില്ലെങ്കിൽ അവളോടൊന്ന് സ്നേഹത്തോടെ പെരുമാറിക്കൂടെ അവളെ ഒന്ന് ടെൻഷൻ അടിപ്പിക്കാതിരുന്നൂടെ ഇതാ പണ്ടുള്ളവർ പറയുന്നേ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മനപ്പൊരുത്തം വേണോന്ന്
മനപ്പൊരുത്തമുണ്ടാവുമ്പോ അവരുടെ മനസ്സുകൾക്കിടയിൽ ഒരു മതിൽ ഉണ്ടാവില്ല. അവർക്കിടയിൽ മനപ്പൊരുത്തം ഇല്ലെന്നാണോ ബാലേട്ടൻ പറയുന്നേ? ദേ വാസന്തി, ഈ ലോകത്തുള്ള എന്ത് വിഷയത്തെ കുറിച്ച് നീ എന്നോട് ചോദിച്ചോ, രണ്ട് മിനിറ്റ് കൊണ്ട് മൊബൈൽ ഫോണിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിനക്ക് ഞാൻ ഉത്തരം തരാം. ദയവ് ചെയ്ത് നമ്മുടെ മോന്റെ മനസ്സിൽ എന്താണെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്. അത് ഗൂഗിൾ വിചാരിച്ചാൽ പോലും നടക്കില്ല. ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പുതരാം, ഏത് രഹസ്യവും ഒരു ദിവസം പുറത്തു വരും. ഒരു നാൾ പരസ്യമാവാത്ത ഒരു രഹസ്യവും ഈ ലോകത്തില്ല. ബാലേട്ടന്റെ ഈ വാക്കുകള് നിന്റെ മനസ്സിൽ കോറിട്ടോ. ഇനി അവർക്കിടയില് ജാതക പൊരുത്തം ഇല്ലാത്തത് കൊണ്ടാണോ ഈ പൊരുത്തക്കേടുകളൊക്കെ കാണുന്നത്? അല്ല, നീ ഇപ്പൊ എന്തിനാ ലോങ് ലീവ് എടുത്തത്? എങ്ങോട്ടെങ്കിലും യാത്രയുണ്ടോ? കല്യാണം കഴിഞ്ഞ് ഒരു വർഷം ആയില്ലേ? ഇപ്പോഴെങ്കിലും ഹണിമൂണിന് പോവാൻ ഹസ്ബൻഡിന് ഒത്തു കിട്ടിയോ? ആദിത്യൻ സാർ ഫേമസ് ജേർണലിസ്റ്റ് അല്ലേ, ബിസി മാൻ. എത്ര തിരക്കുണ്ടെങ്കിലും റാണിയുടെ ഹസ്ബൻഡ് ഒരു അപ്പോയിന്റ്മെന്റ് തരണമായിരുന്നു. നമ്മൾ എത്ര തവണ ഇവളോട് പറഞ്ഞതാ? ഒരു ദിവസം കോളേജിൽ കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുവന്നില്ല. എന്റെ ഹസ്ബൻഡ് ഒരു റൈറ്ററാ, കവിതയ്ക്കും അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാ ആരെങ്കിലും ഇനോഗ്രേഷനും മറ്റും വിളിച്ചാ വരാൻ പറ്റില്ലെന്നൊന്നും പറയില്ല. നീ ഇപ്പൊ ലീവിലല്ലേ, നിന്റെ ഹസ്ബൻഡുള്ള സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലോട്ട് വരാം. നാളെയാണെങ്കിൽ ഉച്ചവരെ ഞാൻ ഫ്രീയാ. നാളെ ഇവിടെ വീട്ടിലേക്ക് പോയാലോ? അയ്യോ, അങ്ങനെ ഫിക്സ് ചെയ്യല്ലേ. ആദ്യം ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ വന്നിട്ട് കാര്യമുള്ളൂ. ഞങ്ങൾ വിളിച്ചിട്ടേ വരൂ. നിന്റെ ഹസ്ബൻഡിന്റെ അത്രയും തിരക്കുകളില്ലെങ്കിലും ഞങ്ങളും ആവശ്യത്തിന് തിരക്കുള്ളവരാ. അപ്പോ നമ്മൾ നാളെ പോവാൻ തീരുമാനിച്ചു. അയ്യോ, അത് നീ പേടിക്കണ്ട, ഞങ്ങൾ കാലത്ത് നിന്നെ വിളിച്ചിട്ടേ വരൂ. ഒരു വർഷം കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാ നിന്റെ ഹസ്ബൻഡിന്റെ കൂടെ ഇത്തിരി സമയം ചെലവഴിക്കണം, ഒരു സെൽഫി എടുക്കണം. എനിക്ക് ഈ സെലിബ്രിറ്റികളുടെ കൂടെ സെൽഫി എടുക്കുന്നൊന്നും ഇഷ്ടമല്ല. പക്ഷെ ആദിത്യനൊപ്പം കറന്റ് പൊളിറ്റിക്സിനെ കുറിച്ച് ഒരു ഇന്ററാക്ഷൻ. ഒരു ജേർണലിസ്റ്റിന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണെന്നറിയാലോ? ഇവരെന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത്? ഞാനും ആദ്യം സ്നേഹത്തോടൊന്നും സംസാരിച്ചിട്ട് തന്നെ എത്ര നാളായി. നീ എന്താ റാണി ആലോചിക്കുന്നത്? നാളെ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് ചിന്തിക്കുക. അയ്യോ, ഹെവി ആയിട്ടൊന്നും വേണ്ട, ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും മതി. ഞങ്ങൾക്ക് ആദ്യമായിട്ടൊരു മീറ്റിംഗ്, അതാണ് ഇമ്പോർട്ടൻ്റ്. എന്നാ ശരി, നാളെ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. ഞങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ രണ്ടുമൂന്ന് പേരും കൂടെ കാണും. ഇന്ന് രാത്രി ഉറങ്ങും മുമ്പ് ഞങ്ങൾക്കുള്ള അപ്പോയിന്റ്മെന്റ് എഗ്രി ആക്കണം. ഓക്കെ? ഓക്കെ റാണി. എനിക്ക് തന്നെ ആത്മാർത്ഥമായ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല. പിന്നല്ലേ എന്റെ ഫ്രണ്ട്സിന്. അവർക്ക് നാളെ വിളിക്കാതെ വരാൻ തോന്നരുതേ. വന്നാ, എനിക്കും ആദിക്കും ഇടയിലെ അഭിപ്രായം ഭിന്നത അവര് മനസ്സിലാക്കും. ബൈക്കിലായി പോകുന്നത് അതാരായിരിക്കും? റാണിക്ക് ഓരോ ദിവസം കഴിയും തോറും പിടിവാശ കൂടി വരിക. അതിന് പ്രധാന കാരണം ആ ശഹനയാ, അവളുടെ കൂട്ടുകാരി. അവൾ വേണ്ട വിധം റാണിയുടെ തലയിൽ വിഷം കുത്തിവെക്കുന്നുണ്ടാവും. അതെ, അവളുടെ വരവോടെയാ റാണി ഇത്രയും കർശനമായി പെരുമാറി തുടങ്ങിയത്. അവൾ തിരിച്ച് ഗൾഫിൽ പോകുന്നവരെ നിനക്ക് കഷ്ടകാലമാണ്. ഏത് സമയവും നിനക്കും റാണിക്കിടയിൽ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം. നീ കരുതിയിരുന്നു? അതെ, അവളാ എന്റെയും റാണിയുടെ പ്രശ്നം കൂടുതൽ വഷളാക്കുന്നത്. അവര് തമ്മിലുള്ള കൂടിക്കാഴ്ച എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് ആലോചിക്ക. അതിനൊറ്റ വഴിയേ ഉള്ളൂ, അവളെ വീട്ടിലേക്ക് കയറ്റരുത്. അവളുമായിട്ടുള്ള റാണിയുടെ ഫ്രണ്ട്ഷിപ്പ് ഇന്ന് ഞാൻ അവസാനിപ്പിക്കും.
സ്വാതി വരുമ്പോ വഴക്കൊന്നും പറയില്ല വലിച്ച. ഞാനാ ഇവിടെ വന്ന് പറഞ്ഞെന്ന് അവക്ക് മനസ്സിലാവും. മോള് പറഞ്ഞതിലെന്താ തെറ്റുള്ളേ? സ്വാതിയും നമ്മളുടെ മകൾ തന്നെയല്ലേ? അവൾ ഒരാളുടെ ബൈക്കിൽ പോകുന്ന കണ്ട മോളൊന്ന് പറയണ്ടേ? ഒരാളുടെ കൂടെ ബൈക്കിൽ പോകുന്നത് ഒരു തെറ്റല്ലല്ലോ. പിന്നെ അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത്. ബന്ധു ഉപേക്ഷിച്ച് നിൽക്കുന്ന ആളല്ലേ സ്വാതി, അതുകൊണ്ട് പറഞ്ഞത്. ഇപ്പൊ തോന്നു പറയണ്ടായിരുന്നു. സ്വാതി ആരുടെയോ ഒപ്പം ബൈക്കിൽ പോയതിന് വഴക്ക് പറയാൻ നിൽക്കുകയല്ല ഞാൻ. സത്യത്തിൽ മോളിതൊന്ന് പറഞ്ഞപ്പോ ഞെട്ടലല്ല ഉണ്ടായത്. മനസ്സിലെവിടെയോ സ്വാതിയെ കുറിച്ചൊരു പ്രതീക്ഷയാണ് ഉണ്ടായത്. മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, അവൾക്കങ്ങനെ ആരുമായിട്ടും വലിയ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്തതാണ്. കാരണം ഒരു സൗഹാർദ്ദം ഉണ്ടാവണമെങ്കിൽ മനസ്സിലിത്തിരി ക്ഷമയും സ്നേഹവുമൊക്കെ വേണ്ടേ? ആർക്കും അവളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തിക്കൊണ്ട് പോവാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെയാ ഫ്രണ്ട്സ് ഉണ്ടാവുക? അപ്പോ അവൾ ആരുടെ ബൈക്കിലാ പോയതെന്ന് നമുക്കറിയണം. ഇനി അവൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ എനിക്കതില് സന്തോഷമേ ഉള്ളൂ. സാധാരണ അവള് വരാൻ ലേറ്റായ ടെൻഷൻ ഇല്ലായിരുന്നു. ഇപ്പോ ഇന്ന് ആരുടെ കൂടെയോ ബൈക്കിൽ കണ്ടു എന്നറിഞ്ഞപ്പോ ഒരു പേടി പോലെ. സ്വാതി ഓർത്ത് ഏട്ടത്തി പേടിക്കണ്ട, അവൾ എവിടെ പോയാലും ഒരാപത്തിലും പെടാതെ തിരിച്ചെത്തും. പല അവള് ബന്ധം ഉപേക്ഷിച്ച് പോകുന്നെങ്കിലും വീണ്ടും അവര് തമ്മിൽ അടുക്കാൻ തുടങ്ങിയോ? അങ്ങനെയൊന്ന് എനിക്കും തോന്നി. ഞാനത് ഏട്ടനോട് പറയാഞ്ഞിട്ടാ. എന്റെ മനസ്സിലും അങ്ങനൊരു ചിന്ത വന്നത്. അപ്പോ നമ്മൾ മൂന്ന് പേരും അങ്ങനെ ചിന്തിച്ചെങ്കിൽ അതാരാന്ന് അവളെ കൊണ്ട് പറയിപ്പിക്കണം. സ്വാതി വന്നു തോന്നുന്നു. എന്നെ അവളുടെ മുന്നിൽ ഒരു കുറ്റവാളിയാക്കല്ലേ, അല്ലെങ്കിൽ തന്നെ അവക്ക് എന്നെ ഇഷ്ടമല്ല. ഇനി ഇതുകൂടിയായ മോളിച്ചല്ലേ. ബാല എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് പറയിപ്പിക്കണം. മൂന്ന് പേരുടെ ഇരിപ്പ് കണ്ടിട്ട് റാണി എന്നെ സിറ്റിയിൽ നിന്ന് കണ്ടത് ഇവിടെ വന്ന് പറഞ്ഞു തോന്നുന്നു. സ്വാതി എന്താ അവിടെ തന്നെ നിന്നളഞ്ഞേ? വായങ്ങോട്ട്. ഭീഷണി എന്റെ അടുത്ത് നടക്കില്ലാന്ന് അറിയാവുന്നത് കൊണ്ട് സ്നേഹത്തെ ചോദിച്ച് മനസ്സിലാക്കാനിരിക്കുക മൂന്നാളും. അത് എന്റെ അടുത്ത് നടക്കില്ല. എന്താ ഇത്ര വൈകി? ഇന്നത്ര വൈകിട്ടൊന്നുമില്ല, നേരത്തെ. അത് വിട്, അതല്ലല്ലോ നമുക്ക് അറിയേണ്ടത്. ബാല ചോദിക്കേ. വേണ്ട, ഏട്ടൻ തന്നെ ചോദിച്ചാ മതി. ഞാൻ ചോദിക്കാം. വേണ്ട, ബാല ചോദിക്കട്ടെ. ആരെങ്കിലും ഒന്ന് ചോദിക്കോ, ഇല്ലെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് പോകും. കല്യാണം കഴിഞ്ഞ് ബന്ധം വേർപെടുത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടി സിറ്റിയിലൂടെ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ബൈക്കിൽ പോവുക എന്ന് പറഞ്ഞാ അത് നമുക്കൊക്കെ ഒരു മാനക്കേടല്ലേ മോളെ? നീ ഒരാളുടെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്തതിൽ ഇവിടെ ആർക്കും ഒരു പരാതിയും ഇല്ല. ചോദ്യം അതല്ല, ആരുടെ ബൈക്കിലാണ് യാത്ര ചെയ്തത്? അതാരാന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പറ മോളെ, നീ ആരുടെ കൂടെയാ യാത്ര ചെയ്തത്? ഇതാരാ ഇവിടെ വന്ന് പറഞ്ഞെന്ന് എനിക്കറിയാം. ആര് വന്ന് പറഞ്ഞാലും മോളെ ഇവിടെ ആരും വഴക്ക് പറഞ്ഞില്ലല്ലോ. വഴക്ക് പറയാൻ മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഒരാളുടെ കൂടെ യാത്ര ചെയ്തു, അത് ജാമ്യം കിട്ടാത്ത കുറ്റമൊന്നും അല്ലല്ലോ. അതിന് ആരെങ്കിലും കൂടെ കുറ്റം പറഞ്ഞോ? അത് ആരാണെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഏട്ടൻ ചോദിച്ചതല്ലേ. എന്തിനാ അത് ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കുന്നത്? ഞാൻ എനിക്കറിയാവുന്ന ഒരാളിന്റെ കൂടെ യാത്ര ചെയ്തു, നിങ്ങൾ എന്തിനാ അയാളുടെ മേൽവിലാസം അന്വേഷിക്കുന്നത്? അയാൾ ആരാന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാ മോളെ. ഇതിനൊക്കെ ആഗ്രഹമെന്നല്ല പറയാ, അത്യാഗ്രഹം. മോളെ, നീ വിവാഹബന്ധം വേർപെട്ട് നിൽക്കുന്ന കുട്ടിയാ. വിവാഹബന്ധം? എന്റെ വിവാഹത്തെ കുറിച്ച് ആരും ഓർമ്മിപ്പിക്കരുത്. എന്നെ ഈ വിധവാക്കിയത് ആ വിവാഹമാണ്, അതെനിക്ക് മറക്കാൻ പറ്റില്ല.
ഒരു വലിയ തെറ്റായിപ്പോയി ആ വിവാഹം. ഞാനിപ്പോ അതിന് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുക. മേലിൽ ഞാൻ ആരുടെ ബൈക്കിൽ പോയി എവിടെ പോയി എന്നൊന്നും ചോദിക്കരുത്. എത്ര ചോദിച്ചാലും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടില്ല. ഇനി ഒരാളുടെ ബൈക്കിൽ പോയതിന്റെ പേരിൽ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പോയിക്കോളാം. ഞാൻ കാരണം ആർക്കും ഒരു മാനക്കേടും ഉണ്ടാവണ്ട. ബാല, സ്വാതിമോള് പറഞ്ഞതില് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അതൊരു പരിചയക്കാരന്റെ കൂടെയുള്ള ബൈക്ക് യാത്രയല്ല, അതുറപ്പാ. എനിക്ക് തോന്നുന്നത് സ്വാതിമോള് നമ്മളെ ശിക്ഷിക്കുകയാണോന്നാ. എന്റെ രക്തത്തിൽ ജനിച്ചു, ഈ നെഞ്ചിലെ ചൂടേറ്റ് വളർന്ന് അവൾ വലുതായി. വലുതായപ്പോ മോളുടെ മനസ്സിലെന്താണെന്ന് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല. മക്കളുടെ മനസ്സറിയാതെ പോകുന്നതും രക്ഷിതാക്കളുടെ പരാജയം തന്നെയാ ബാല. സ്വാതിമോള് വീണ്ടും നമ്മുടെ ഉറക്കം കെടുത്തും ചന്ദ്രമതി. ശേഖന, റാണിയുടെ തലയിൽ എന്തൊക്കെയോ വിഷം കുത്തിവെച്ചതുകൊണ്ടാ റാണിയുടെ സ്വഭാവം ഇത്രയും വഷളായത്. ആ റാണി, നിന്റെ ആ കൂട്ടുകാരി ശേഖന ഇന്ന് വന്നിരുന്നോ? ആ വന്നിരുന്നു. എന്താ അവക്കെന്നെ കാണാൻ വരാൻ പാടില്ലേ? അവൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ വരുന്നേ? നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് റോഷനെ കാണുന്നത്, അടിക്കടി ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത്? ഞങ്ങൾക്ക് പലതും സംസാരിക്കാനുണ്ടാവും. എനിക്കും അതുപോലെ അവളോട് പലതും സംസാരിക്കാനുണ്ടാവും. നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണം. നിനക്ക് സംസാരിക്കാനുള്ളത് റോഷനോട് സംസാരിക്കാതെ നീ എന്നോട് സംസാരിക്ക. അപ്പൊ എനിക്ക് സംസാരിക്കാനുള്ളത് ഞാൻ നിന്നോട് മാത്രം സംസാരിക്കാം. അവളാ നിന്റെ സ്വഭാവം ചീത്തയാക്കുന്നത്. നിന്റെ എല്ലാ രഹസ്യങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന റോഷന് നിന്നെ വഷളാക്കുന്നത്. റാണി, എന്താ ഞാൻ വിളിച്ചിട്ടാ ശഹനെ ഇങ്ങോട്ട് വന്നത്? എന്റെ മനസ്സറിയാൻ നിനക്ക് പറ്റുന്നില്ല. എന്റെ നിരാശയ്ക്കും സങ്കടത്തിനും കാരണം എന്താണെന്ന് നീ അന്വേഷിക്കുന്നുമില്ല. അപ്പോ എന്റെ മനസ്സ് തുറക്കാൻ ഒരാൾ വേണ്ടേ? കുറെ കാലങ്ങൾക്ക് ശേഷം ശഹനെ എന്റെ മുന്നിലേക്ക് എത്തിച്ചത് ദൈവമാ. അല്ലായിരുന്നെങ്കിൽ ഞാൻ സമനില തെറ്റി ഇപ്പൊ ഏതെങ്കിലും നിന്റെ ലസയിലത്തിൽ ഉണ്ടാവുമായിരുന്നു. നിനക്ക് എന്റെ ഒരു കാര്യം അന്വേഷിക്കാൻ സമയമില്ലല്ലോ. കസ്തൂരിക്ക് കൊടുക്കുന്ന പരിഗണന പോലും എനിക്ക് തരുന്നില്ലല്ലോ. കസ്തൂരിയെ ഇന്ന് അഡ്മിഷന് കൊണ്ടുപോയതാണോ നിന്റെ പ്രശ്നം? കസ്തൂരി അഡ്മിഷന് കൊണ്ടുപോയതിലല്ല, എന്റെ ഒരു വാക്ക് പോലും നീ അഡ്മിറ്റ് ചെയ്യാത്തതാ എന്റെ പ്രശ്നം. അതിന് പരിഹാരം കാണേണ്ടവൻ നീയാ. നിന്നെ ആ ശഹനെ എന്തൊക്കെയോ പറഞ്ഞ് വഷളാക്കിയിട്ടുണ്ട്. ഇനി അവൾ ഇവിടെ വന്നാ ഈ വീട്ടിലേക്ക് ഞാൻ അവളെ കയറ്റില്ല. വീട്ടിലേക്ക് കയറ്റിയില്ലെങ്കിൽ ഞാൻ അവളുടെ കൂടെ ഇറങ്ങിപ്പോവും. കാരണം എന്നെ അറിഞ്ഞ് സ്നേഹിക്കുന്ന എന്റെ കൂട്ടുകാരിയ ശഹന. ഇപ്പോ നിന്നേക്കാൾ ഇഷ്ടം എനിക്ക് അവളോടാ. നിനക്ക് എത്ര സ്നേഹം തന്നിട്ടും കാര്യമില്ല, എനിക്കൊട്ടും തിരിച്ചു കിട്ടില്ല. പാറമുകളിൽ സ്നേഹത്തിന്റെ വിത്ത് വിതച്ചിട്ട് കാര്യമില്ലാതെ അത് മുളയ്ക്കണമെങ്കിൽ അവിടെ സ്നേഹത്തിന്റെയും ആത്മാർത്ഥതയുടെയും അലിവും നൈർമല്യവും ഉണ്ടാവണം. അത് പഴയതുപോലെ നിന്റെ മനസ്സിൽ എന്നുണ്ടാവുന്നു. അന്ന് റാണിയുടെ മനസ്സ് മറ്റാരുമായും പങ്കുവെക്കില്ല. നിന്റെ മാറിൽ തല ചായ്ച്ച് എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ നിന്റെ ഹൃദയത്തോട് പറയും. അതിന് എനിക്കെന്റെ പഴയ അതേ കിട്ടണം. മനസ്സിൽ മറ്റൊരു കരുനിഴല് പോലും ഇല്ലാത്ത എന്റെ ആദ്യ തിരിച്ചു വരണം. റാണി, നിനക്ക് ഏഷണി പറയാനും അറിയാല്ലേ? ഞാൻ എന്ത് ഏഷണി പറഞ്ഞത്?
നീയല്ലേ എന്നെ ടൗണിൽ വെച്ച് കണ്ട കാര്യം ഇടുമെന്ന് പറഞ്ഞത്? ഞാനേ എന്റെ ഇഷ്ടം പോലെ ജീവിക്കും, നീ അത് അന്വേഷിക്കാൻ നടക്കണ്ട. ഞാനത് ഏഷ്ണിയായിട്ട് പറഞ്ഞതൊന്നുമല്ല. പിന്നെ എന്നെ ടൗണിൽ വെച്ച് കണ്ടോന്ന് ഇവിടെ നിന്ന് ആരെങ്കിലും ചോദിച്ചോ? നീ ആരുടെയും കൂടെ ബൈക്കിൽ പോകുന്നത് കണ്ടപ്പോ അതിവിടെ വന്ന് പറയണമെന്ന് തോന്നി പറഞ്ഞു. ഞാൻ പലരുടെയും കൂടെ ബൈക്കിൽ പോയിന്നവരും അതൊക്കെ ഇവിടെ വന്ന് പറയേണ്ട ആവശ്യം എന്താ? ഞാൻ നുണ പറഞ്ഞതല്ലോ, സത്യമല്ലേ പറഞ്ഞത്? നീ ആരാ സത്യം പറയാൻ? ഹരിചന്ദ്രന്റെ ഭാര്യയോ? സ്വാതി, എന്താ നിനക്ക് വേണ്ടത്? ഞാൻ ഒരാളുടെ കൂടെ ബൈക്കിൽ പോകുന്നത് കണ്ടെന്ന് റാണി ഇവിടെ വന്ന് പറഞ്ഞു. നീ ആരുടെങ്കിലും കൂടെ ബൈക്കിൽ പോയിരുന്നോ? ആ പോയിരുന്നു. ആരുടെ കൂടെ? ആരുടെ കൂടെ ആയാലും എന്താ? അത് നിനക്ക് പറയാൻ പറ്റില്ലെങ്കിൽ അത് ഇവിടെ വന്ന് അവിടെ പറഞ്ഞാൽ എന്താ തെറ്റ്? എന്തിന്? അതാരാണെന്ന് എല്ലാവർക്കും അറിയണ്ടേ? ഒരാളുടെ കൂടെ ബൈക്കിൽ പോയാ അതിന്റെ നാലും പേരും അന്വേഷിക്കാൻ ഇവളാരാ? നീ അങ്ങനെയൊന്നും പോവാറില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരോട് പോവും, അതിന് നിനക്കെന്താ നഷ്ടം? സ്വാതി, നീയും ഈ വീട്ടിലുള്ളതല്ലേ, നീ എന്റെ അനിയത്തിയല്ലേ, എനിക്കറിയണം നീ ആരുടെ കൂടെ പോയത്. പറയാൻ മനസ്സില്ല സ്വാതി. അതെ, സ്വാതിക്ക് പറയാൻ മനസ്സില്ല. നിന്നെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചാ ഞാൻ പറയിപ്പിക്കും. പിന്നെ എന്റെ മനസ്സിൽ കിടക്കുന്നത് പറയിപ്പിക്കാൻ വന്നാ? ആദ്യം ആദ്യേട്ടന്റെ മനസ്സിൽ കിടക്കുന്നത് ഞാൻ പറയും. നീ നീർക്കോലി അല്ലടി, നീരാളിയാ. ഒടുക്കത്ത പിടുത്തുമല്ലേ നീ എന്നെ പിടിച്ചേ, വലിച്ചു മുറുക്കി കളഞ്ഞില്ലേ? ആദിക്കും റാണിക്കും ഇടയിലുള്ള പ്രശ്നത്തിന്റെ കാരണം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നം വെക്കാനും പോകേണ്ട കാര്യമില്ല. അതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞാൽ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മകന് വേണ്ടിയല്ലേ എന്ന് ആശ്വസിക്കാം. പക്ഷേ ഇവിടെ ആരും അറിഞ്ഞേക്കരുത്.